കുടുംബശ്രീയുടെ തുടക്കത്തെ പരിഹാസത്തോടെയാണ് ചിലർ കണ്ടിരുന്നതെന്ന് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. സ്ത്രീകൾക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. കുടുംബശ്രീയെ തകർക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് ജനശ്രീ രൂപീകരിച്ചതെന്നും പാലോളി പറഞ്ഞു. കുടുംബശ്രീയുടെ തുടക്കത്തിൽ നിർണായക പങ്ക് വഹിച്ചത് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയാണ്. ചെറുചെടിയിലെ മൂന്ന് കുഞ്ഞുപൂക്കൾ ഇപ്പോൾ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. കുടുംബശ്രീയുടെ തുടക്കത്തിന് ചുക്കാൻ പിടിച്ചത് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയാണ്. 25 വർഷം പൂർത്തിയാവുകയാണ് കുടുംബശ്രീ. അല്ല, ഈ 25 വർഷം ആദ്യഘട്ടത്തിൽ വളരെ പരിഹാസത്തോട് കൂടിയിട്ടാണ് ആളുകൾ കണ്ടത്. സ്ത്രീകൾക്കിടയിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ആ സംഘടനയുടെ പ്രവർത്തനത്തിന് സാധിച്ചു. ധാരാളം ആളുകൾക്ക് തൊഴിലില്ലായ്മ വലിയ പ്രശ്നമുള്ള നമ്മുടെ രാജ്യത്ത് ധാരാളം ആളുകൾക്ക് സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനും അതുവഴി പല കുടുംബങ്ങളുടെയും ജീവിതം പച്ചപിടിപ്പിക്കാനും ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അതിൻ്റെ പ്രവർത്തകന്മാരിപ്പം മുന്നോട്ട് നീങ്ങുന്നത്. കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇനിയും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ അതിൻ്റെ വളർച്ച കണ്ടാൽ നമുക്ക് പറയാൻ തോന്നുക. അതുപോലെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന മലപ്പുറം കോട്ടക്കുന്നിൽ നടത്താൻ കഴിഞ്ഞല്ലോ. അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ പോയിരുന്നു. അപ്പോഴാണ് കോഴിക്കോട് പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാകാം കോഴിക്കോട്ട് ആ ദിവസം തന്നെ. അന്ന് കോട്ടക്കുന്ന് മലപ്പുറം ജില്ലയിൽ കോട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ വെറും ഒരു കുന്നായിട്ട് നിൽക്കുന്ന സമയമാണ്, ഒരു ഇതുമില്ല. ആ പുല്ലും കാടുമൊക്കെ വെട്ടി ആദ്യമായിട്ട് അവിടെ ഒരു പരിപാടി നടക്കുന്നത് കുടുംബശ്രീയുടേതാണ്. സ്ത്രീ ശാക്തീകരണത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് പണ്ടൊക്കെ സ്ത്രീകളുടെ സ്ഥിതി എന്താ? വീട്ടിലടങ്ങിയിരിക്കുക. സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ വലിയ പ്രാരാബ്ദം കൂടാതെ അവർക്ക് പോകാം. മറ്റുള്ളതാണെന്നുണ്ടെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യവും അതാ ആയിരുന്നല്ലോ. കുടുംബശ്രീക്ക് 25 വയസ്സ് തികയുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് അതിൻ്റെ തുടക്കത്തിന് ചുക്കാൻ പിടിച്ച മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. അഭിലാഷ് ചെറുക്കടവനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.